ജപമാല ഭക്തിപൂർവം ചെല്ലുന്നവർ ഒരിക്കലും നശിക്കുകയില്ല. അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കും. വിസ്തലോകാന്റെ സുവിശേഷം 1-ാം വാക്യം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളും ദൈവം കൂടെയുള്ളവളുമാണ് പരിശുദ്ധ കന്യകാ മറിയം. എല്ലാ കാലത്തും ദർശനങ്ങളിലൂടെയും നിത്യ സദുപദേശങ്ങളിലൂടെയും നിത്യസഹായമായി പരിശുദ്ധയമ്മ സഭയിൽ നിറഞ്ഞു നിൽക്കും. ഈശോയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള കണ്ണാടിയും വളരുന്ന തിരുമുഖത്തെതിരെ പോരാടാനുള്ള ശക്തമായ ആയുധമായി നൽകിയതാണ് ജപമാല. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ തൻ്റെ അമ്മ മരിച്ചപ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പാകെ മുട്ടുകുത്തിരുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അമ്മേ, അമ്മയുടെ മകളായി ഞാൻ എന്നും ജീവിച്ചുകൊള്ളാം. അമ്മയുടെ അന്തസ്സിന് ചേരാത്തതായി ഒന്നും ഈ മകളിൽ നിന്ന് ഉണ്ടാകരുത്. തിരുസഭയെയും മാനവഗോപുരത്തെയും രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് മറിയം ത്രേസ്യയായ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.